പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഈവനിംഗ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോവിഡ് ബാധിതരുടെ എണ്ണമാണ് നമ്മുടെ ഇടയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നത്. ഇനി നോക്കേണ്ടത് എത്ര പെട്ടെന്നാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് എന്നതും ഈ രോഗം തീവ്രമാകുന്നത് എന്തുകൊണ്ടാണെന്നതുമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ബയോളജി എന്ന സ്ഥാപനം എന്ന ഏജൻസിയെ സർക്കാർ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി എന്ന ഏജൻസി നടത്തിയ പഠനത്തിൽ കേരളത്തിൽ വിവിധ ഇനം വൈറസുകൾ, ഇപ്പോൾ കോവിഡ് വകഭേദങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ രോഗ തീവ്രത കൂട്ടുന്നത് ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ 10 ജില്ലകളിൽ ഇതിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കൊറോണ വൈറസിൻ്റെ വകഭേദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി എന്ന ഏജൻസി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 3 വേരിയൻ്റുകളാണ്, അല്ലെങ്കിൽ വകഭേദം വന്ന 3 ഇനം വൈറസുകളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊന്ന് B117 എന്ന UK വകഭേദമാണ്. ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻ, അവിടെ ഉണ്ടായിട്ടുള്ള ജനിതക മാറ്റത്തെ തുടർന്ന് വന്ന ഈ പുതിയ വകഭേദം ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകളിലേക്ക് രോഗം പടരാൻ ഇടവരുത്തിയത്, അതായത് അതിതീവ്രമായ വ്യാപനത്തിന് വഴിയൊരുക്കിയത് ഈ UK വകഭേദമായിരുന്നു. ആ UK വകഭേദത്തിൻ്റെ സാന്നിധ്യം കേരളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ്. B1351 എന്ന ദക്ഷിണാഫ്രിക്കൻ വകഭേദം കുറച്ചുകൂടി അപകടകാരിയാണ് എന്നാണ് വൈറോളജിസ്റ്റുകൾ പറയുന്നത്. ഇത് ഈ തീവ്ര വ്യാപനം നടത്തുകയും അത് രോഗികളിൽ രോഗാവസ്ഥ മൂർച്ഛിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടി പരിക്കേൽപ്പിക്കുന്ന വകഭേദമാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദം. മൂന്നാമത്തേത് ഇരട്ട ജനിതക വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഇന്ത്യൻ വകഭേദമാണ്, നമ്മൾ ഇന്ത്യൻ വേരിയൻ്റ് എന്ന് വിളിക്കുന്ന B1617. അത് ഡബിൾ മ്യൂട്ടൻ്റ് ആണ്, ഇരട്ട ജനിതക വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഇന്ത്യൻ വകഭേദമാണ്. മഹാരാഷ്ട്രയിലെല്ലാം കോവിഡിൻ്റെ താണ്ഡവം ഉണ്ടായത് ഈ വകഭേദത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അതും കേരളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് അതിവേഗം വ്യാപിക്കുകയും അതുപോലെ തന്നെ അപകടകാരിയുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. കേരളത്തിൽ ഏതാണ്ട് 1-2 ജില്ലകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഈ നമ്മൾ ഈ പറയുന്ന B1617 എന്ന ഇന്ത്യൻ വകഭേദം, ഇന്ത്യൻ വേരിയൻ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വാക്സിനെ പ്രതിരോധിക്കുന്ന വ്യതിയാനം ജനിതക പരിവർത്തനത്തിലൂടെ ആൻറ്റിബോഡി പ്രതിരോധം ഉണ്ടാക്കും. ആൻറ്റിബോഡിയിൽ നിന്നും വാക്സിനിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതിനാൽ എസ്കേപ്പ് വേരിയൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് ഈ B1617 നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം? സാധാരണ നിലയിൽ നമുക്കറിയാം കോവിഡ് ബാധിതരായി കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾക്ക് ഉള്ള മരുന്നുകളാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ B1617 എന്ന വേരിയൻറ്റിൻ്റെ സാന്നിധ്യം ഈ രോഗമുള്ള ഓൾറെഡി രോഗമുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാൻ ഇടവരുത്തുകയും അതുമാത്രമല്ല വളരെ വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് കടക്കാൻ സാധ്യത ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ 3 വകഭേദങ്ങൾ കേരളത്തിൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായും പരിശോധിക്കാനുള്ളത് ഇതിനെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിനു മുൻപ് നമുക്ക് ഈ വകഭേദം എവിടെയൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, കേരളത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, ഏതൊക്കെ ജില്ലകളിലാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഇരട്ട ജനിതക മാറ്റം വന്ന ഇന്ത്യൻ വേരിയൻറ്റിനെ കുറിച്ചാണ്, ഇന്ത്യൻ വകഭേദത്തെക്കുറിച്ചാണ്. അത് ഏറ്റവും അധികം ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അതിമാരകമാണ് അതിൻ്റെ സാന്നിധ്യം. 19.05% ആലപ്പുഴയിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കാസർകോട്ടാണ്, 9.52%. ഈ മഞ്ഞയിലാണ് ഈ ഇന്ത്യൻ വേരിയൻ്റ്, ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വേരിയൻ്റിനെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ സാന്നിധ്യം കൂടുതലായി കാണുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഇരട്ട ജനിതക മാറ്റം വന്ന ഇന്ത്യൻ വകഭേദം വൈറസ് കാണുന്നത് കോഴിക്കോടാണ്, 12.09%. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം കാണുന്നത് കാസർകോട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കണ്ണൂരും കൊല്ലത്തും എറണാകുളത്തുമാണ്. ഇടുക്കിയിൽ ഒട്ടും തന്നെ ഈ വകഭേദം ത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മറ്റുള്ളത് നോക്കാം. ഒന്ന് UK വകഭേദമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇതര ജില്ലകളിൽ ഏറ്റവും അധികം
അതിൻ്റെ സാന്നിധ്യം കാണുന്നത് യു കെ വകഭേദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു കെ വകഭേദം ബ്രിട്ടനിലെ വകഭേദമാണ്. അതാണ് ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകൾക്ക് വ്യാപിച്ചത്. ഏതായാലും നമുക്ക് അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഈ മറ്റ് ജില്ലകളിൽ കൂടി ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദം എവിടെയൊക്കെയാണുള്ളത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. കോട്ടയത്ത് അതിൻ്റെ സാന്നിധ്യമുണ്ട്, 19.45. അതുപോലെ തന്നെ കൊല്ലത്ത് അതിൻ്റെ മലപ്പുറത്ത് അതിൻ്റെ സാന്നിധ്യമുണ്ട്, 15.53. അതുപോലെ നമുക്ക് വയനാടും അതിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാടും ഈ ഇന്ത്യൻ വകഭേദത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. മഞ്ഞയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദം വൈറസ്. ഇനി പത്തനംതിട്ട ജില്ലയാണ് ഒരുപക്ഷെ ഇതിലേറ്റവും സേഫായി, കുറെ കൂടി സുരക്ഷിതമായി നമ്മുടെ 14 ജില്ലകളിൽ, കേരളത്തിലെ 14 ജില്ലകളിൽ ഇപ്പോഴും നമുക്ക് പരിഗണിക്കാൻ കഴിയുക. മനസ്സിലാക്കുന്നിടത്തോളം അത് പത്തനംതിട്ട ജില്ലയാണ്. അവിടെ ഈ കൊറോണ വൈറസിൻ്റെ വകഭേദങ്ങളൊന്നും തന്നെ ഈ നോട്ടീസ് ചെയ്തിട്ടില്ല, ദൃശ്യമായിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് പത്തനംതിട്ട ജില്ലയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം, അതായത് വകഭേദം വന്ന വൈറസിൻ്റെ സാന്നിധ്യം പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ല ഏറെക്കുറെ സുരക്ഷിതമായി കേരളത്തിൽ മാറി നിൽക്കുന്നുണ്ട്. ഇനി മറ്റു വകഭേദങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നീലയിൽ അടയാളപ്പെടുത്തി ിരിക്കുന്നത് യു കെ വകഭേദമാണ്. നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് ഏറ്റവും അധികം യു കെ വകഭേദം ഉള്ളത് എന്ന്. അത് കാസർഗോഡ് 66.67, കണ്ണൂരിൽ അത് 75% ഉണ്ട്, എറണാകുളത്ത് അത് 50.55%, കോഴിക്കോട് അത് 34.07%, കൊല്ലത്തത് 23.33%. മറ്റൊന്ന് അതിമാരകമായിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ്. ദക്ഷിണാഫ്രിക്കൻ വകഭേദം കാസർഗോഡുണ്ട്, കൊല്ലത്തുണ്ട്, കണ്ണൂരിലുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം തരംഗത്തിൽ നമ്മൾ കണ്ട കൊറോണ വൈറസ് അല്ല, അതിനുശേഷം തീവ്ര വ്യാപന ശേഷിയുള്ള, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം പടരാൻ സഹായകരമാകുന്ന തരത്തിലേക്ക് അതിൻ്റെ സ്വഭാവം മാറുന്നു. അതിൻ്റെ പുതിയ ജനിതകം വ്യതിയാനം സംഭവിച്ച അതിൻ്റെ വകഭേദങ്ങൾ കേരളത്തിൽ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു. യു കെ വകഭേദവും ദക്ഷിണാഫ്രിക്കൻ വകഭേദവും ഇപ്പോൾ ഇന്ത്യൻ വകഭേദവും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേറ്റവും അപകടകാരിയാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദം അതിൻ്റെ തീവ്രത കൊണ്ട്. അതുപോലെ തന്നെ അപകടകാരിയാണ് B1617 എന്ന ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദവും. ഇനി നമുക്ക് മറ്റ് വകഭേദം വന്നിട്ടുള്ള വൈറസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യു കെ വകഭേദം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എത്രയാണ് കൂടിക്കൂടി വരുന്നത് യു കെ വകഭേദം എന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ ഇതാണ് ഏറ്റവും സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന വകഭേദം. January 20 അത് 1.06 ആയിരുന്നു യു കെ വകഭേദം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഫെബ്രുവരിയിൽ 0.8 പിന്നീട് കൂടുന്നതാണ് നമ്മൾ കണ്ടത്. March 15 ആകുമ്പോഴേക്കും അത് 1.73, March 20 ആകുമ്പോഴേക്കും അത് 3.8. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന April 25 ഈ മാസം അവസാനമായപ്പോഴേക്കും അത് 30.48% അത് ഉയർന്നു. ഇത് കാണിക്കുന്നത് യു കെ വകഭേദം എന്നുള്ളത് വളരെ വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു കെ വകഭേദവും ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദവും ദക്ഷിണാഫ്രിക്കൻ വകഭേദവും ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വായുവിലൂടെ രോഗം പകരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കരുതൽ കുറേ കൂടി കരുതലോടുകൂടി വേണം, കുറേ കൂടി ജാഗ്രതയോടുകൂടി വേണം. ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നാണ് ന്യൂസ് ഈവനിംഗ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. എന്നോടൊപ്പം വൈറോളജിസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ ഡോക്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം ചേരുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം കൊറോണ വൈറസിനെ തുരത്താൻ. എന്തൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കുന്നു ന്യൂസ് ഈവനിംഗ് വിശദമായി. എറണാകുളത്ത് അതിവേഗം വ്യാപനം നടക്കുന്ന ജില്ലകളിൽ ഒന്നായി എറണാകുളം ജില്ല മാറിയിട്ടുണ്ട്. ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഫത്താഹുദ്ദീൻ, അദ്ദേഹം കോവിഡ് നോഡൽ ഓഫീസറാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമ്മളോടൊപ്പം മറ്റൊരാൾ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മോഹനൻ വലിയ വീട്ടിലാണ്. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഈ വകഭേദങ്ങൾ എത്രത്തോളം അപകടകാരികളാണ്, ഇനി എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന കാര്യം അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. നമുക്കൊപ്പമുള്ള മറ്റൊരു അതിഥി ഡോക്ടർ സൗമ്യ സരീനാണ്, ആരോഗ്യ വിദഗ്ധ. സൗമ്യയെ എല്ലാവർക്കും വളരെ നന്നായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാം. ഈ കോവിഡിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ഏറ്റവും സജീവമായി മുൻ നിലയിൽ നിരയിലുള്ള ആളാണ് ഡോക്ടർ സൗമ്യ സെരിൻ. മാസ്ക് ധരിക്കേണ്ട വിധം എങ്ങനെയാണ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പുതിയ സാഹചര്യത്തിൽ കാര്യക്ഷമമായി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യം നമ്മളോട് വിശദീകരിക്കും ഡോക്ടർ സൗമ്യ സെരിൻ. ഡോക്ടർ ഫത്താഹുദ്ദീൻ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ഒരു സംശയത്തിലായിരുന്നു ഏതൊക്കെ വകഭേദമുള്ള വൈറസുകൾ കേരളത്തിൽ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദക്ഷിണാഫ്രിക്കൻ വകഭേദവും അതുപോലെ തന്നെ ഇരട്ട ജനിതകമാറ്റം വന്നിട്ടുള്ള ഈ B1617 എന്ന ഇന്ത്യൻ വകഭേദവും അതിമാരകമാണ് എന്നാണ്.
ഡോക്ടറെ, ഏത് തരത്തിലായിരിക്കും ഇത് കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്? ഈ വൈറസ്, ഈ വകഭേദം വന്ന വൈറസുകൾ എന്താണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്? താങ്ക് യു ഗോപികൃഷ്ണൻ. ആദ്യമായിട്ട് ഞാൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു കാര്യം പറയാം. ഈ ജനിതക മാറ്റം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ വൈറസ് ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് അതങ്ങനെയാണ്. അതിൻ്റെ അത് കുട്ടിയിട്ട് പെരുകി ഈ മനുഷ്യ ശരീരത്തിൽ തന്നെ നിലനിൽക്കാൻ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവൈവൽ ടാക്റ്റിക്കാണ് അത് മ്യൂട്ടേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അപ്പോൾ ആ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും സാധാരണഗതിയിൽ അത് ഏതൊരു വൈറസിനുമുള്ള ഒരു സാധാരണ ഫിനോമിനാണ്. അത് ആദ്യകാലം മുതലേ മ്യൂട്ടേഷൻസ് ഉണ്ട്. ചിലപ്പം ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് തന്നെ കൊറോണ വൈറസ് കയറിയാൽ ആ വൈറസ് അതിൻ്റേതായ രീതിയിൽ ഒരുപാട് മ്യൂട്ടേഷൻ നടക്കും. പക്ഷേ ആ മ്യൂട്ടേഷനൊക്കെ നോർമലി ഒരു രോഗ ഗുരുതരാവസ്ഥ കൂട്ടാനോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ കൂട്ടാനോ ഉള്ള ട്രാൻസ്മിസിബിലിറ്റി, അതായത് ഇൻഫെക്ഷ്യസ്നെസ്, കണ്ടേജിയസ്നെസ് എന്ന് പറയും, അതായത് ഒരാളിൽ നിന്നും മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യതയൊന്നും കൂട്ടുന്നില്ല. പിന്നെ എവിടെയാണ് ഈ മ്യൂട്ടേഷൻ നടക്കുന്നത് ഏറ്റവും പ്രശ്നമാവുന്നത്? അതാണ് ഈ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് ഈ വൈറസിൻ്റെ ഏറ്റവും പത്തോജനിക് ആയിട്ടുള്ള, അസുഖം ഉണ്ടാക്കാൻ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ മനുഷ്യൻ്റെ തല പോലെ ഈ വൈറസിൻ്റെ മുകളിലിരിക്കുന്ന ആ സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഈ ജനിതക മാറ്റത്തിനൊരു വലിയ ഇമ്പാക്റ്റ്, അത് രോഗത്തിലും അതിൻ്റെ ഗുരുതരാവസ്ഥയ്ക്കും അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലും നമ്മുടെ പ്രതിരോധത്തിനെ അത് തകിടം മറിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടാവുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷൻ വഴിയാണ്. അപ്പോൾ ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഈ മ്യൂട്ടേഷൻസ് എല്ലാം B.1.1.7 ആയാലും ശരി, ഇപ്പം നമ്മൾ പറയുന്ന ഡബിൾ മ്യൂട്ടൻറ്റ് വേരിയൻ്റ് എന്ന് പറയുന്ന B.1.617 ആയാലും ശരി, പിന്നെ ഈ രണ്ടും കൂടെ അല്ലാതെയുള്ള സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിൻ ഉണ്ട്, 484Q.E.351, ബ്രസീലിയൻ സ്ട്രെയിൻ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സ്പൈക്ക് പ്രോട്ടീൻ ആണ് ഇതിൻ്റെ കീ. അതുകൊണ്ടാണ് അത് സെല്ലിലോട്ട് അൺലോക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമ്മുടെ കോശത്തിനകത്തോട്ട് അൺലോക്ക് ചെയ്ത് കയറുന്ന ഈ സ്പൈക്ക് പ്രോട്ടീൻ ലോക്കാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ വാക്സിൻ കൊണ്ടൊക്കെ നമ്മളിപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇൻഫെക്ഷൻ വന്ന ആൻറ്റിബോഡി വന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഈ വൈറസിന് നിലനിൽപ്പില്ല. അപ്പോൾ ആ വൈറസ് മാറുകയാണ്. അപ്പോൾ അത് എവറി ടൈം അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ അറിയാമായിരുന്നുള്ള രണ്ട് വേരിയൻറ്റും കൂടെ ഒരുമിച്ച് ടീമായിട്ട് കമ്പൈൻ ചെയ്ത് അവരുടെ യൂണിറ്റിക്ക് വേണ്ടി അതൊരു മാരകമായ വേറൊരു വൈറസ് മ്യൂട്ടേഷൻ സ്പൈക്ക് പ്രോട്ടീനിൽ നടന്നിരിക്കുകയാണ്. ഏതാണ്ട് 2-9 സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷൻസ് ഇപ്പം തന്നെ ലോകത്ത് പലയിടങ്ങളിലും നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ ഈ 2 മ്യൂട്ടേഷനായി. ഇനി ഒരു 2 മാസം കഴിയുമ്പം ട്രിപ്പിൾ മ്യൂട്ടേഷൻ വരും, ട്രിപ്പിൾ വേരിയൻ്റ് എന്ന് പറയുന്നത്. കുറേ കൂടെ കഴിഞ്ഞാൽ അതൊരു ക്വാഡ്രിപ്പിൾ വേരിയൻ്റ് ആകാം, അത് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കാം. അപ്പം ഇതാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ എന്താണ്, നമ്മളിതെന്തിനാണ് അറിയുന്നത്, നമ്മളെന്തിനാണ് ഇത് ബോധേടാവുന്നത് വെച്ചാൽ, ജനിതക മാറ്റം എന്നാൽ 3 കാര്യങ്ങളാണ് നമ്മളെ കൺസേൺ ആയിട്ടുള്ളത്. 1, അത് എത്രത്തോളം മാരകമാണ്, ഈസ് ഇറ്റ് ഡെഡ്ലി, അതാണ് നമ്പർ 1. 2, അത് എത്ര മാരകമായി വ്യാപനം നടത്തുന്നു, അതിൻ്റെ വ്യാപനശേഷി കൂടുന്നുണ്ടോ, യെസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. 3, ഇങ്ങനെ ഉണ്ടാകുന്ന ജനിതക മാറ്റം വരുന്ന വൈറസ് ആൻറ്റിബോഡി റെസിസ്റ്റൻസ് ഉണ്ടോ, അതായത് നമുക്ക് നാച്ചുറൽ ഇൻഫെക്ഷൻ വഴി വരുന്നതോ അല്ലെങ്കിൽ വാക്സിൻ വഴി കിട്ടുന്നതുമായ ആൻറ്റിബോഡിയെ റെസിസ്റ്റ് ചെയ്ത് ആൻറ്റിബോഡിയുടെ കണ്ണിൽ നിന്ന് മാറി എസ്കേപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഈ ഇൻഫെക്ഷൻ, ഈ വൈറസ് ഇൻഫെക്ഷൻ പിടിപ്പിക്കുന്നു, ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും കൺസേൺ. അപ്പോൾ നമ്മുടെ ഈ പുതിയ പുതിയ ഈ 3 വേരിയൻ്റ് ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നമ്മുടെ ഈ ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൻ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, UK കൂടി 17 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക തന്നെ 15 സ്റ്റേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ എഗെയിൻസ്റ്റായിട്ട് വാക്സിൻ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഡെഡ്ലിയാണ്, ഇതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി പകരാനുള്ള വ്യാപനശേഷി കൂടുതലാണ്, പിന്നെ ഇത് ആൻറ്റിബോഡി റെസിസ്റ്റൻ്റും ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസേൺ. ശരി ഡോക്ടർ മോഹനൻ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഞാൻ വരാം ഡോക്ടർ. ഡോക്ടർ മോഹൻ വലിയ വീട്ടിൽ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ഫത്താഹുദ്ദീൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാർക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നതാണ്. ഞാൻ ഇത് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും സാധാരണക്കാരായ ആളുകളെ, അതായത് ഈ വിഷയത്തിൽ ഞാനും ഒരു സാധാരണക്കാരനാണ്, നമുക്ക് ഇത് എങ്ങനെ ലളിതമായി മനസ്സിലാക്കിയെടുക്കാം, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ താങ്കൾ ഇതിനു മുമ്പ് ഒരിക്കൽ ചർച്ചയിൽ പറഞ്ഞല്ലോ SARS-1 എങ്ങനെയാണ് ഇല്ലാതായത്. ഇതുപോലെ മ്യൂട്ടേഷൻ്റെ ഭാഗമായി വൈറസ് ശക്തി ക്ഷയിച്ച് ഇല്ലാതായി. പക്ഷേ ഇവിടെ കോവിഡ്, ഈ നമ്മുടെ കോവിഡ്-19 കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ തിരിച്ചാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? കൂടുതൽ കരുത്തോടുകൂടിയാണോ ഈ വകഭേദങ്ങൾ നമുക്ക് ദൃശ്യമായി തുടങ്ങുന്നത്? നേരത്തെ ഡോക്ടർ ഫത്താഹുദ്ദീൻ പറഞ്ഞതിനോടൊപ്പം ഞാനും നിൽക്കുന്നു. നമുക്ക് ഈ
കോവിഡ് ബാധിതരുടെ എണ്ണമല്ലല്ലോ യഥാർത്ഥത്തിൽ. അത് എത്ര വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്ര വേഗത്തിൽ പടരുന്നു എന്നുള്ളതും അത് ഒരാളുടെ ശരീരത്തിൽ എത്രത്തോളം മാരകമായ രീതിയിൽ അത് പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണല്ലോ നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മോഹനൻ പുതിയവീട്ടിൽ ഈ മൂന്ന് വേരിയൻറ്റുകളെയും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ജനിതക വ്യതിയാനം വന്ന ഇന്ത്യൻ വേരിയൻറ്റും പിന്നെ യു കെയും ദക്ഷിണാഫ്രിക്കയും ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്? ആ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ കഴിഞ്ഞു ഏതെല്ലാം വേരിയൻസ് ആണ് ഇപ്പോൾ ലോകത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്കതിനെ മൂന്ന് വേരിയൻസ് ആയിട്ട് കണക്കാക്കാം. വേരിയൻ്റ് വൺ, അതായത് ആദ്യം അത് പ്രത്യക്ഷപ്പെട്ടത് യു കെയിലാണ്, പിന്നെ വന്നത് വേരിയൻ്റ് ടു ആണ്, അത് വന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു, പിന്നെ വന്നത് വേരിയൻ്റ് ത്രീ, അത് വന്നത് ബ്രസീലിലാണ്. അപ്പോൾ മൂന്ന് വേരിയൻസ് വന്നിട്ടുണ്ട്. ഈ മൂന്ന് വേരിയൻസിൻ്റെ ഒരു ട്രാൻസ്മിഷൻ റേറ്റ് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇപ്പോൾ യു കെ വകഭേദം എന്ന് പറഞ്ഞത് അത് ആദ്യം വന്നത് വളരെ കുറച്ച് ആളുകളിലായിരുന്നു. പിന്നീട് ഈ വളരെ കുറച്ച് ആളുകളിൽ നിന്ന് ഒരു ഏകദേശം 80% ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതായത് രണ്ടാമത്തെ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ അത് ബ്രസീലിയൻ വകഭേദമായിരുന്നു. ബ്രസീലിയൻ വകഭേദത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഈ ബ്രസീലിയൻ വകഭേദം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു 52% ആളുകളിലായിരുന്നു. പിന്നീട് ഈ 52% എന്നുള്ളത് വലിയൊരു നമ്പറിലേക്ക് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ വരുന്നത് എന്താണ്? ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ്. ദക്ഷിണാഫ്രിക്കൻ വകഭേദത്തിന് ഇതേ തന്നെയാണ് ഉണ്ടായത്. അതായത് ഒരു ആദ്യം വരുന്നത് കുറച്ച് പേരിലാണ്, ചിലപ്പോൾ ഒരു 10% പേരിൽ അല്ലെങ്കിൽ ഒരു 20% പേരിൽ വരുന്നു. പിന്നീട് ഈ 20% എന്നുള്ളത് അവിടെയുള്ള ബാക്കി എല്ലാവരിലേക്കും പകരുന്നു. അതായത് ഇങ്ങനെയുള്ള ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ, ഒരു മ്യൂട്ടൻ്റ് വൈറസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈറസ് മറ്റേ വൈറസിനെ, അതായത് അവിടെ വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ വൈറസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ വൈറസ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ നടന്ന മ്യൂട്ടേഷൻസ് തന്നെയാണ്. അതായത് മ്യൂട്ടേഷൻസ് നടന്നപ്പോൾ അതിൻ്റെ ആ ട്രാൻസ്മിഷൻ റേറ്റ് വല്ലാതെ കൂടിപ്പോയി. ട്രാൻസ്മിഷൻ റേറ്റ് കൂടിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ എല്ലാ വൈറസുകളിലും സംഭവിച്ചിട്ടുള്ളത്. അതായത് ഒന്ന്, ഇതിന് വൈറസ് എൻട്രി, അതായത് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കാനുള്ള കഴിവും, അതേസമയം തന്നെ വൈറസ് ഒരാളുടെ കോശ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവും, ഇത് രണ്ടും കൂടുന്നു. അതേസമയത്ത് തന്നെ ഒരു അഡീഷണൽ മ്യൂട്ടേഷൻ കൂടി നടക്കുന്നുണ്ട്. ഈ അഡീഷണൽ മ്യൂട്ടേഷനാണ് ആളുകളുടെ പ്രതിരോധശേഷിയെ മറികടന്ന് പേഷ്യൻസിനെ ആക്രമിക്കാൻ, വൈറസിനെ സന്നദ്ധമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഈ മൂന്ന് വേരിയൻസ് നമ്മളിവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. അതായത് ഈ മൂന്ന് വേരിയൻസും കണ്ടു എന്നുള്ളതിന് നമുക്കറിയാം ഇതിന് മൂന്ന് വേരിയൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു മരുന്നുകളൊന്നുമില്ല, വാക്സിൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രതിവിധി. അതുകൂടാതെ ഇപ്പോൾ ഈ മൂന്ന് വേരിയൻസിലും മൂന്ന് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ് ആണ്, അതുകൊണ്ടാണ് 3 വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വേരിയൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയെങ്ങാനും ഒരു റീകോമ്പിനേഷൻ നടന്ന് വേറൊരു ടൈപ്പ് വൈറസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കും. പിന്നെ ഇത് കൂടാതെ ഇനിയിപ്പോൾ വേറൊന്നും നാലാമതായിട്ട് പറയാനുള്ളത് B.1.617 എന്നുള്ള ഇന്ത്യൻ വേരിയൻ്റാണ്. അതിനെ നമ്മൾ വേരിയൻ്റ് 4 എന്ന് വിളിക്കുന്നില്ല, കാരണം ആ ഒരു വേരിയൻറ്റിന് ഇതുവരെ ഒരു പേര് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് B.1.617 എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതിലാണെങ്കിൽ ഇരട്ട മ്യൂട്ടേഷനാണ്, അതായത് രണ്ട് മ്യൂട്ടേഷൻ ഉണ്ട്. ഈ രണ്ട് മ്യൂട്ടേഷനിൽ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എൻട്രി കൂട്ടുന്നതും, രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിരോധശേഷിയെ എന്താ പറയുക കബളിപ്പിച്ച് രോഗികളെ ആക്രമിക്കാനുള്ള ശക്തി കൂട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഡോക്ടർ മോഹനൻ വലിയ വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും അപകടകാരി, ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിരോധശേഷിയെ കബളിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന B.1.617 എന്ന ഇന്ത്യൻ വേരിയൻ്റ് ആണോ? ആ വേരിയൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പ്രതിരോധശേഷി ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാവരെയും അത് ബാധിക്കും. നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു കൂട്ടം ഒരു വിഭാഗം ആളുകൾ, ആ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പല തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് ഈ ഇമ്മ്യൂൺ സപ്രഷൻ ഉള്ള ആളുകൾ,
അല്ലെങ്കിൽ മറ്റു തരത്തിൽ വല്ല കോമോർബിഡിറ്റീസും ഉള്ള ആളുകളെയായിരുന്നു അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കൊന്നും അധികം വന്നുകൊണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മ്യൂട്ടൻ്റ് ആയതുകൊണ്ട് ഇപ്പം നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണ പ്രതിരോധ ശേഷി ഉള്ള ആളുകളെയും, അതായത് ഈ അതായത് 10-40-50 വയസ്സുള്ള ആളുകളെയും കുട്ടികളെയും എല്ലാവരെയും ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ശരി, ഞാൻ വരാം. ഡോക്ടർ സൗമ്യ സിരിൻ, ഒന്നാം തരംഗത്തിൽ നമ്മൾ ഇതുപോലെ ചർച്ചകളിൽ ഇരുന്നതാണ്. ആ സമയത്ത് ഡോക്ടർ സൗമ്യ ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ, അതായത് കോവിഡ് വന്നാൽ എന്ത് ചെയ്യണം, വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കൃത്യമായ അതിൻ്റെ ക്യാമ്പയിനിങ്ങിൽ പങ്കെടുത്തതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ പോലും കബളിപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വൈറസായിട്ട് ഇതിൻ്റെ വകഭേദം മാറിയിരിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പോൾ അതിനെന്തൊക്കെയാണ് മാർഗങ്ങൾ? ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മളിപ്പോഴും മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, പിന്നെ സാനിറ്റൈസ് ചെയ്യുക, ഇത് മൂന്നും തന്നെയാണ് ബാക്ക് ടു ബേസിക്സ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണോ ഇനിയും മുന്നോട്ടുള്ള വഴി? അതെ ഗോപി, ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം പുതിയ പുതിയ വേരിയൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ അതായത് ഇൻഫെക്റ്റഡ് ആകുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഡിക്കൽ സഹായങ്ങൾ, ഓക്സിജൻ്റെ അവൈലബിലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ കാണുന്നു, വാക്സിൻ്റെ ക്ഷാമം നേരിടുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്ക് ടു ബേസിക്സ് തന്നെയാണ് നമ്മുടെ പൊതുജനങ്ങളുടെ കയ്യിലുള്ള ഏക ആശ്രയം. ഈ പറഞ്ഞ പോലെ അതിൽ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് നമ്മുടെ മാസ്ക്. നമ്മൾ ആദ്യത്തെ വേവിൻ്റെ സമയത്ത് മാസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക, മൂന്ന് തരം മാസ്കുകൾ ഏതൊക്കെയാണ്, സർജിക്കൽ മാസ്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ മാസ്ക് തന്നെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ ഉള്ള പുതിയ വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്ക് മൂന്ന് തരം മാസ്കുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഒരു തുണി മാസ്കാണ്, നമ്മളെല്ലാവരും പൊതുജനങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന തുണി മാസ്കാണ്. ഇത് ഒരു സർജിക്കൽ മാസ്കാണ്, അതുപോലെ ഇത് ഒരു N95 മാസ്കാണ്. ഈ മാസ്കുകൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ, ഈ മൂന്ന് മാസ്കുകളാണ് നമ്മൾ ഏറ്റവും 99% ആളുകൾ ഉപയോഗിക്കുന്ന മാസ്കുകൾ, ഈ മൂന്ന് തരവുമാണ്. ഇത് എങ്ങനെയാണ് നമുക്കൊരു മാസ്കിൻ്റെ കാര്യക്ഷമത കൂട്ടാൻ പുതിയ വഴികൾ എന്തൊക്കെയാണ്? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാസ്കിൻ്റെ കാര്യക്ഷമത കൂട്ടാൻ 2 F's നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 F's. അതിൽ ഒന്ന് ഫിറ്റ്, അതായത് ഒരു മാസ്ക് നമ്മുടെ മുഖത്തോട് എത്രത്തോളം ഫിറ്റായിട്ടാണ്, അതായത് അതിലൂടെ നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വിടവുകളിലൂടെ നമ്മുടെ വായിൽ കൂടെയും മൂക്കുകൂടെയുള്ള സ്രവങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നത് എത്രത്തോളം കുറവാണ്. എത്രത്തോളം ഫിറ്റായിരിക്കുന്നു അത്രത്തോളം ആ മാസ്കിൻ്റെ കാര്യക്ഷമത കൂടുന്നു. 2 F എന്ന് പറയുന്നത് ഫിൽട്രേഷനാണ്. അതായത് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വായിൽ കൂടെയും മൂക്കിൽ കൂടെയും പുറത്തേക്ക് വൈറസ് ഉള്ള സ്രവങ്ങൾ തെറിക്കുന്ന സമയത്ത് അതിനെ ഈ മാസ്ക് എത്രത്തോളം തടഞ്ഞു നിർത്തുന്നു, അതിനെയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫിറ്റ് കൂട്ടിയാലും അതുപോലെ ഫിൽട്രേഷൻ കൂട്ടിയാലും നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കിൻ്റെ കാര്യക്ഷമത നല്ല രീതിയിൽ കൂട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും കൂട്ടുന്നത് രണ്ട് വഴികളിലൂടെയാണ്. ആദ്യം ഞാൻ ഫിൽട്രേഷനെ പറ്റി പറയാം. അതായത് നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുന്ന സമയത്ത് വായിലൂടെയും മൂക്കിലൂടെയും പുറത്തേക്ക് പോകുന്ന നമ്മുടെ ശരീരസ്രവങ്ങളെ ഒരു മാസ്കിനെ എത്രത്തോളം ഇഫക്റ്റീവായിട്ട് തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ അതിനെ അരിച്ച് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫിൽട്രേഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പാളികൾ കൂടുന്നോ അത്രത്തോളം ഫിൽട്രേഷൻ കൂടുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുണി മാസ്ക്, ഈ തുണി മാസ്കിൽ മിനിമം നമുക്ക് 2 പാളിയെങ്കിലും വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ സാധാരണ 1 പാളിയൊക്കെയുള്ള തുണി മാസ്ക് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതും ഒരേ അവസ്ഥയാണ്. എത്രത്തോളം പാളികൾ കൂടുന്നോ, അതായത് പാളികൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെയേഴ്സ്, എത്രത്തോളം ലെയേഴ്സ് കൂടുന്നോ അത്രത്തോളം നമുക്ക് ഈ തുണി മാസ്കിൻ്റെ കാര്യക്ഷമത കൂടുന്നു. വേറെ നമുക്ക് ഫിൽട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയാണ്, ഇപ്പം ഏറ്റവും പുതുതായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ഡബിൾ മാസ്കിങ്. അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഡബിൾ മാസ്കിങ്? നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഡബിൾ മാസ്കിങ്, 2 മാസ്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് സർജിക്കൽ മാസ്കാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സർജിക്കൽ മാസ്കും ഉണ്ട്, തുണി മാസ്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ മാസ്കിങ് എന്ന് പറയുന്ന ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെ സർജിക്കൽ മാസ്ക് ഇടുക. പക്ഷേ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ ഇവിടെയുള്ള നോസ് വയർ നന്നായിട്ട് അമർത്തി വെച്ചാലും എങ്ങനെയൊക്കെ ഇട്ടാലും ഇതിൻ്റെ 2 സൈഡ് മുകളിലൂടെയും സൈഡിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ വായു പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിറ്റ് കുറച്ച് കുറവാണ്. ഇതിൻ്റെ ഫിറ്റിനെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഫിൽട്രേഷൻ കൂട്ടാനുള്ള മാർഗമാണ് ഇതിൻ്റെ മുകളിലൂടെ ഇത്തരത്തിലുള്ള ഒരു തുണി മാസ്ക് കൂടി ധരിക്കുക.
ഇതിനെയാണ് ഡബിൾ മാസ്കിംഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ തുണി മാസ്ക് കൂടി ധരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫിറ്റ് കൂടുക മാത്രമല്ല ഇതിൻ്റെ ഫിൽട്രേഷനും കൂടുന്നു. കാരണം ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ തുമ്പുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിലേക്ക് എൻ്റെ സ്രവങ്ങൾ മാക്സിമം പ്രതിരോധിക്കാൻ എനിക്ക് സാധിക്കും. അതുമാത്രമല്ല, ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഊതി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭാഗത്തൂടെയും മുകളിലൂടെയും മാക്സിമം വായു കുറവാണ് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് ഫിൽട്രേഷൻ കൂട്ടാനുള്ള ഡബിൾ മാസ്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ഒന്നുകൂടി വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡബിൾ മാസ്കിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം സർജിക്കൽ മാസ്കും അതിനു മുകളിൽ തുണി മാസ്കുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഡബിൾ മാസ്കിംഗ് നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യരുത്. അതായത് രണ്ട് സർജിക്കൽ മാസ്ക് ഉപയോഗിച്ച് നമുക്ക് ഡബിൾ മാസ്കിംഗ് ചെയ്യാൻ സാധിക്കില്ല. രണ്ട് തുണി മാസ്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ഡബിൾ മാസ്കിംഗ് ചെയ്യാൻ സാധിക്കില്ല. N95 മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒരു മാസ്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക, ഒരേ ഒരു രീതിയിൽ മാത്രമാണ് ഡബിൾ മാസ്കിംഗ് ചെയ്യാൻ പറ്റുക. ആദ്യം സർജിക്കൽ മാസ്ക് ഇടുക, അതിൻ്റെ മുകളിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു തുണി മാസ്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ രീതിയിൽ, ഇതൊരു പുതിയ രീതിയാണ്, ഈ രണ്ട് രീതിയിലുള്ള മാസ്കുകളും ഉള്ളവർക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിറ്റ് കൂട്ടുന്ന, അതായത് ഒരു മാസ്ക് എത്രത്തോളമാണ് നിങ്ങളുടെ മുഖത്തോട് അടുത്തിരിക്കുന്നത് ആ ഫിറ്റ് കൂട്ടാനുള്ള വഴികളാണ്. അതിൽ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നല്ല മാസ്കുകൾക്കൊക്കെ ഇവിടെ ഒരു നോസ് വയർ ഉണ്ട്. നിങ്ങൾ N95 മാസ്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ഒരു നോസ് വയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമ്മൾ N95 മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം ഈ ഭാഗം, ഈ നോസ് വയർ നല്ല രീതിയിൽ ഒന്ന് അമർത്തി നമ്മുടെ മൂക്കിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലൂടെയുള്ള നമ്മുടെ ഈ എയർ എസ്കേപ്പ് ചെയ്യുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. അത് ഇതിന് മാത്രമല്ല, സർജിക്കൽ മാസ്കിനും അങ്ങനെ ഒരു നോസ് വയർ ഇവിടെയുണ്ട്. അത് മാക്സിമം നമ്മുടെ മൂക്കിനോട് പറ്റിച്ചു വയ്ക്കുക. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് ടക് ആൻഡ് നോട്ട് മെത്തേഡ് ആണ്. അത് നിങ്ങൾക്ക് സർജിക്കൽ മാസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലൊരു സർജിക്കൽ മാസ്ക് ഉണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ സർജിക്കൽ മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഊതി നോക്കൂ, മുകളിലൂടെ എയർ പുറത്തേക്ക് പോകുന്നുണ്ട്, സൈഡിലൂടെയൊക്കെ എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിറ്റ് കുറവാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ് ടക് ആൻഡ് നോട്ട് മെത്തേഡ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഒരു സർജിക്കൽ മാസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ, നിങ്ങളറിയാലോ ഇതിൻ്റെ കൂടുതൽ കളറുള്ള ഭാഗം, ഇപ്പോൾ ഇത് ഒരു നീല കളറാണ്, കൂടുതൽ കളറുള്ള ഭാഗമാണ് പുറത്തേക്ക് വരേണ്ടത്. അതിൻ്റെ ഈ നോസിൻ്റെ ഈ ഒരു വെള്ള സ്ട്രാപ്പ് പുറത്തേക്ക് വരണം. അതുപോലെ ഇതിൻ്റെ ഈ ഞുറികൾ താഴേക്കാണ് ഫേസ് ചെയ്ത് ഇരിക്കേണ്ടത്. ഇത് അതിൻ്റെ ബേസിക്സ് ആണ്, നമ്മൾ എങ്ങനെയാണ് ഒരു സർജിക്കൽ മാസ്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ. ഇതേ മാസ്ക് തന്നെ നിങ്ങൾ ഈ ഉള്ളിലേക്ക് മടക്കുക, ഇത്തരത്തിൽ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ചെവിയിലേക്ക് ഇടുന്ന ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതിനെ നമ്മളൊരു ടക്ക് ഇടുകയാണ്. ടക്ക് ആൻഡ് നോട്ട് മെത്തേഡ് എന്നാണ്. അതിനൊരു നോട്ട് ഇടുകയാണ്, അതിനൊരു കെട്ടിടുകയാണ്. അപ്പോൾ ഈ കെട്ടിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വളരെ ലൂസായിട്ടൊരു കെട്ടിടുക. കാരണം ഈ കെട്ട് ഏറ്റവും അടുത്ത് കിടക്കണം, ഏതിൻ്റെ, ഈ മാസ്കിൻ്റെ അഗ്രത്തോട് ഏറ്റവും അടുത്ത് കിടക്കണം. ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കെട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഈ മാസ്കിൻ്റെ അറ്റത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു കെട്ടിടുക. അതാണ് അതിലെ നോട്ട്. ടക്ക് ആൻഡ് നോട്ട് മെത്തേഡ് എന്നുള്ളതിലെ നോട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ, ഈ കെട്ടിടുന്ന രീതി. അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിട്ടു. ഇനി അടുത്തത് ടക്കാണ്. എവിടെയാണ് നമ്മൾ ടക്കിങ് ചെയ്യേണ്ടത്? ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സൈഡ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് മെറ്റീരിയൽ ഇവിടെ എക്സ്ട്രാ ആയിട്ട് കാണാം. ഈ എക്സ്ട്രാ മെറ്റീരിയലിനെ ഇത്തരത്തിൽ ഉള്ളിലേക്ക് അങ്ങ് മടക്കുക. രണ്ട് സ്ഥലത്തും ഈ നിങ്ങൾ ഇട്ട കെട്ടിൻ്റെ ഉള്ളിലേക്ക് മടക്കുക. അപ്പോൾ ഇതിനെയാണ് ടക്ക് ആൻഡ് നോട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ ഉള്ളിലേക്ക് മടക്കി രണ്ട് സ്ഥലത്തും ഓരോ കെട്ടിട്ട ഒരു സർജിക്കൽ മാസ്കാണിത്. ഇനി നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കുക, ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ ആദ്യമിട്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയൊക്കെ ധാരാളം എയർ പുറത്തേക്ക് രക്ഷപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇട്ട്, അതായത് നിങ്ങൾ ടക്ക് ആൻഡ് നോട്ട് മെത്തേഡിന് ശേഷം ഇതേ സർജിക്കൽ മാസ്ക് തന്നെ ഇടുന്ന സമയത്ത് ഒന്ന് ഊതി നോക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാസ്കാണ് പുറത്തേക്ക് ഇൻഫ്ലേറ്റഡ് ആവുന്നത്. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇങ്ങനെ കൈ വെച്ച് നോക്കുക, നിങ്ങളുടെ ഒരു കൈയുടെ ഉൾഭാഗം ഇവിടെ ഒന്ന് വെച്ചിട്ട് എന്നൊന്ന് ഊതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഭാഗത്തുകൂടെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു, ഈ ഭാഗത്തുകൂടെ നമ്മുടെ ഉച്ഛ്വാസ വായു പുറത്തേക്ക് ഒട്ടും തന്നെ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ നോസ് വയർ ഒന്ന് നല്ലപോലെ മൂക്കിലേക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മുകളിലൂടെയുള്ള
ആ ഒരു എയറിൻ്റെ രക്ഷപ്പെടൽ കൂടി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു സർജിക്കൽ മാസ്ക് മാത്രമാണെങ്കിൽ അതിനെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ ഫിറ്റ്നസ് ഫിറ്റം അതുപോലെ ഫിൽട്രേഷനും കൂട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് N95 മാസ്കുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കൂടി വരാം സൗമ്യ. ഞാൻ അതിന് മുൻപ് ഡോക്ടർ ഫത്താഹുദ്ദീനിലേക്ക് പോട്ടെ. ഡോക്ടർ ഫത്താഹുദ്ദീൻ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, നമുക്ക് ഒരുപാട് വേരിയൻറ്റുകളുണ്ട്. ഏത് വേരിയൻ്റാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് ഒരു രോഗിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ സാധാരണ ചുമയും ജലദോഷവുമാണെങ്കിൽ പോലും അത് കോവിഡ് ബാധിതനായേക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുരുതരമായ രോഗലക്ഷണങ്ങളും കണ്ടേക്കാം. എൻ്റെ സംശയം, ഒരു രോഗിക്ക് അയാളെ ബാധിച്ചിരിക്കുന്ന വേരിയൻ്റ് ഏതാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞാലല്ലേ അതിനനുസൃതമായ ഒരു ചികിത്സ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതിനെന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ടോ? എപ്പോഴാണ് നമുക്ക് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഇത് ഗുരുതരമായ ഒരു വേരിയൻ്റാണ്, ഒരു വൈറസ് ആണെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുക? അതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഗോപികൃഷ്ണൻ, അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്തായാലും ആസ് യു സെഡ്, രോഗിക്ക് എന്തായാലും തിരിച്ചറിയാൻ പറ്റില്ല, ഡോക്ടർമാർക്കും ഒറ്റയടിക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. ഇതിന് ഉള്ള ശാസ്ത്രീയമായ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ജീനോം സെക്വൻസിങ് സ്റ്റഡീസ് കൂട്ടുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ UK വേരിയൻറ്റും ഡബിൾ വേരിയൻറ്റും ഒക്കെ കഴിഞ്ഞ മാസം ഒക്ടോബർ മുതലേ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്തും ഇന്ന് വരെ നമ്മുടെ രാജ്യത്തെ സെക്വൻസിങ്, അതായത് ജീനോം സെക്വൻസിങ് സ്റ്റഡീസ് വളരെ മുന്നോട്ട് പോയിട്ടില്ല. ഈ പറയുന്നതൊക്കെ വെളിയിൽ നിന്ന് വന്ന സ്റ്റഡീസാണ് കൂടുതലും. അപ്പോൾ നമ്മുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് എങ്ങനെയാണ് ഈ മ്യൂട്ടേഷൻസ് നടക്കുന്നതെന്നുള്ള സെക്വൻസ് അറിയുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവിൻ്റെ ശക്തി അറിഞ്ഞിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. അപ്പം അവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാതെ നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജീനോം സെക്വൻസിങ് കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും കാണുന്നില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും ദരിദ്ര രാജ്യമായ ബംഗ്ലാദേശിൽ പോലും ജീനോം സെക്വൻസിങ് വളരെ അഡ്വാൻസ്ഡ് ആണ്, നമ്മളെക്കാളും വളരെ ഹൈ ഡേറ്റാബേസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജീനോം സെക്വൻസിങ് വേണ്ടത്? തീവ്രത കണ്ടുപിടിക്കാനും ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ വാക്സിൻ പ്രതിരോധം എത്രത്തോളം നിൽക്കും, കുറേ നാൾ നിൽക്കും. ഇപ്പം നമ്മളിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, ഇനിയുള്ള 6 മുതൽ 8 മാസം വരെ നമ്മുടെ കറൻറ്റ് വാക്സിൻ വർക്ക് ചെയ്യും. പക്ഷേ 8 മാസം കഴിഞ്ഞ് ഈ ഡബിൾ വേരിയൻറ്റും ട്രിപ്പിൾ വേരിയൻറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി എ നിയർ ടോട്ടൽ ഇമ്മ്യൂൺ എസ്കേപ്പ്. ഈ ഇമ്മ്യൂൺ എസ്കേപ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാലോ സാധാരണ ഇൻഫെക്ഷൻ വന്നിട്ട് കോവിഡ് വന്നിട്ടോ വരുന്ന ആൻറ്റിബോഡി പ്രതിരോധമാണ് ഇതിന് എന്ന് പറയുന്നത്. ഈ ആൻറ്റിബോഡി പ്രതിരോധം മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ളത്, രണ്ട് തരം പ്രതിരോധമുണ്ട്. ഒന്നാണ് നമ്മൾ സെല്ലിൻ്റെ ലെവലിലുള്ള പ്രതിരോധം, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതാണ് ഏറ്റവും ശക്തമായ പ്രതിരോധം. അതായത് വൈറസ് ഒരു സെൽ ഒരു കോശത്തിനകത്ത് കയറിയാൽ ആ കോശത്തിനകത്ത് വെച്ച് തന്നെ കൊന്നു കളയും, ഇൻട്രാ സെല്ലുലർ കില്ലിംഗ് എന്ന് പറയും. അത് നടക്കുന്നത് ഈ വാക്സിൻ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് എടുക്കുന്ന ഈ വാക്സിൻ, ഈ വേരിയൻറ്റ് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആൻറ്റിബോഡി മാത്രം കൊണ്ടല്ല ഒരു വാക്സിൻ നമ്മളെ പ്രതിരോധിക്കുന്നത്, ഈ ശക്തമായ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് ആൻറ്റിബോഡിയെക്കാളും കൂടുതൽ പ്രതിരോധം തരുന്നത്. അതെന്ന് വെച്ചാൽ വാക്സിനൊക്കെ ഒരു പോളിക്ലോണൽ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വാക്സിൻ എന്തായാലും ഈ വേരിയൻറ്റുകളും തടയും. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഗോപികൃഷ്ണൻ ചോദിച്ച പോലെ എന്ത് മാർഗമാണ് ചികിത്സാ വിധി? ഇപ്പം നമുക്ക് കുറച്ച് ചികിത്സകളൊക്കെ ഉണ്ട്, അതിങ്ങനെ വർക്ക് ചെയ്ത് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ആൻറ്റി വൈറൽ ഏജൻസും നമ്മൾ ഈ ഉപയോഗിക്കുന്ന സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലപ്രദമാകാതെ വരുന്നൊരു സാഹചര്യം ഉടനെ വരാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും നമ്മൾ കാണുന്നുണ്ട്, പാലപ്പുഴയിൽ വളരെ കൂടുതലുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഈ B.1.617 എന്ന ഇന്ത്യൻ വേരിയന്റിനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ UK വേരിയന്റ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഡൽഹിയിലൊക്കെ ഇത്ര മാരകമായ രീതിയിൽ അതിൻ്റെ വ്യാപനം നടത്തിയത് UK വേരിയൻ്റെന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാന്നിധ്യവും കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ചില മാർഗങ്ങൾ കൂടി കണ്ടെത്തണ്ടേ? ഇപ്പോൾ ഡോക്ടർ സൗമ്യ ഇപ്പോൾ നമ്മളോട് കാണിച്ചു മാസ്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായി ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം കാണിച്ചു. എനിക്ക് തോന്നി, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഡോക്ടർ, ഇതൊക്കെ നമുക്ക് ഒരു വളരെ ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഈ തരത്തിലുള്ള ബോധമൊക്കെ ഉള്ളത്. മഹാഭൂരിപക്ഷം ഇപ്പോഴും സാധാരണ നിലയിൽ തുണി മാസ്ക് ധരിച്ച് പോകുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ റിസ്കിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റുകളുടെ സാന്നിധ്യം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ എന്താണ് പുതുതായിട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക? നമ്മൾ എങ്ങനെ എത്രത്തോളം നമ്മൾ ജാഗ്രത മൂർച്ച കൂട്ടാൻ പറ്റും? അത് പറയാം. അതായത് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എങ്ങനെയാണ് ഈ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതെന്നുള്ളത്.
മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് വൈറസ് പെറ്റി പെരുകുന്നതനുസരിച്ചിട്ടാണ്. മോർ സ്പ്രെഡ് മോർ മ്യൂട്ടേഷൻ എന്നാണ്. അതായത് കൂടുതൽ വ്യാപനം നടക്കുമ്പോൾ കൂടുതൽ മ്യൂട്ടേഷൻ നടക്കുന്നു. ഇപ്പോൾ വ്യാപനം എങ്ങനെയാണ് നടക്കുന്നത് ഗോപികൃഷ്ണൻ? വ്യാപനം നടക്കാൻ അതിന് റോഡിൽ വെച്ച് വ്യാപനം നടക്കാൻ പറ്റില്ല. ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ വൈറസിന് വ്യാപനം നടത്താൻ പറ്റില്ല. ശരീരത്തിനകത്ത് മാത്രമേ വ്യാപനം നടത്താൻ പറ്റൂ. അപ്പം വൈറസ് റെപ്ലിക്കേഷൻ, അത് കുട്ടിയിടുന്നത് കുറയ്ക്കുക. അതെങ്ങനെ കുറയ്ക്കും? ഒരാളിൽ നിന്ന് മറ്റുള്ളവരേക്ക് അത് പകരാതെ നോക്കണം. ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരാതെ നോക്കുന്നതിൻ്റെ പ്രതിരോധം നമുക്കറിയാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പ്രതിരോധം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സെൽഫ് ലോക്ക്ഡൗൺ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലോക്ക്ഡൗൺസ്, വളരെ സ്ട്രിക്റ്റായിട്ടുള്ള മാസ്ക്. അതിനകത്ത് ഗോപികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ 100% യോജിക്കുന്നു. കുറച്ച് പേര് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കുറച്ച് നല്ല വൃത്തിയുള്ള മാസ്കുകൾ വാങ്ങിക്കാനും അഫോർഡ് ചെയ്യാനും തന്നെ പറ്റുന്നത്. എത്ര നാളായി നിന്ന് നോക്കൂ, അതിനും ഒരു പൈസ ആളുകൾ കാണണം. ഇപ്പം നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ കാണാം പാവങ്ങൾ, അവരെന്തോ ഒരു സാധനം കെട്ടിയിട്ടുണ്ട്, അവർക്ക് അത്രയും പറ്റൂ. അപ്പോൾ അത് കൊണ്ട് ക്വാളിറ്റി മാസ്ക് നല്ലതുപോലെ, ഇതുപോലത്തെ വിദ്യാഭ്യാസ സ്വാമീസ്വരൻ പറഞ്ഞ പോലുള്ള വിദ്യാഭ്യാസവും അവബോധത്തോടൊപ്പം തന്നെ അവർക്കത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 6 മണിക്കൂറിൽ കൂടെ എനിക്ക് ഈ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് സർജിക്കൽ മാസ്ക് പോലും ഒരു 6 മണിക്കൂറിന് ശേഷം എത്രത്തോളമാണ് അതിൻ്റെ ഫിൽട്രേഷൻ കപ്പാസിറ്റി എന്നുള്ളത് ഡെഫിനറ്റ്ലി സംശയമുള്ളതാണ്. അപ്പോൾ ഐഡിയലി 2-3 നേരമൊക്കെ ഞാൻ മാസ്ക് മാറ്റും, എനിക്ക് അതിനുള്ള ലക്ഷറി ഉണ്ട്, ഇഷ്ടംപോലെ മാസ്കും കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലെ എല്ലാവർക്കും ഇല്ല. പിന്നെ നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഈ മൈഗ്രൻറ്റ് ലേബർ, സാധാരണക്കാർ, മാർക്കറ്റിൽ പോകുന്നവർ, കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ, അവർക്കൊന്നും മാസ്ക് വാങ്ങിക്കാനുള്ള പൈസയില്ല. അപ്പോൾ അതിന് ക്വാളിറ്റി മാസ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വരണം. നമ്മുടെ വ്യാപനം കുറയ്ക്കണമെങ്കിൽ ഈ വൈറസ് പെറ്റി പെരുകുന്നത് മനുഷ്യ ശരീരത്തിൽ മാത്രമാണ്. അപ്പം മനുഷ്യ ശരീരത്തിൽ അത് പെറ്റി പെരുകിയാൽ മോർ മ്യൂട്ടേഷൻ വരും. അപ്പം ഞാൻ പറയുന്നൊരു വാക്ക്, കൂടുതൽ വ്യാപനം നടന്നാൽ കൂടുതൽ മ്യൂട്ടേഷൻ വരും. അപ്പൊ അതിനുള്ള എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണം. മാസ്ക് തന്നെയാണ് ഒന്നാം. എനിക്ക് താങ്കൾ പറഞ്ഞതിനകത്ത് 1-2 കൺസേൺ അക്കാര്യത്തിൽ വളരെ കാര്യമായി തന്നെ ഞാൻ പറയും. ഇപ്പൊ RT-PCR എന്ന പരിശോധന 1700-1500 രൂപയ്ക്ക് RT-PCR പരിശോധന നടത്തി രോഗമുണ്ടോ എന്ന് ഈ സംശയം തോന്നുമ്പോഴൊക്കെ അത് ഉറപ്പുവരുത്തുന്ന എന്ത് സമയം ഈ ആർക്കാണ് കഴിയുക? കേരളത്തിൽ എത്ര പേർക്ക് കഴിയും? അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ മാസ്കിൻ്റെ കാര്യത്തിൽ എത്ര പേർക്ക് N95 മാസ്ക് അഫോർഡ് ചെയ്യാൻ കഴിയും? ഞാൻ പറയുന്നത് മാസ്കിൻ്റെ കാര്യത്തിലെങ്കിലും, ഈ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണ ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മാസ്ക് N95 അല്ലെങ്കിൽ സുരക്ഷിതമായ മാസ്ക് എത്തിക്കാനുള്ള സംവിധാനം നമ്മുടെ ആരോഗ്യ വകുപ്പ് കൊണ്ടുവരണം. കാരണം വാക്സിൻ പോലെ തന്നെ പ്രതിരോധത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യാപനം തടയാൻ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണല്ലോ. ഞാൻ തന്നെ N95 മാസ്ക് അന്വേഷിച്ച് ഇപ്പോൾ സേവന മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ 100 രൂപയുടെ മാസ്കിന് 20 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും N95. അപ്പോൾ പലയിടത്തും സ്റ്റോക്ക് പോലുമില്ല. അങ്ങനത്തെ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഡോക്ടർ മോഹനൻ വലിയ വീട്ടിൽ, താങ്കൾ ഈ വിവിധ വകഭേദങ്ങളെക്കുറിച്ച്, വിവിധ തരത്തിൽ ജനിതക മാറ്റം വന്ന വൈറസുകളെ കുറിച്ച് പറഞ്ഞു. പൊതുവിൽ ഇതിപ്പോൾ ഒരു എയർബോൺ ആണ് എന്ന് ഏതാണ്ട് വിവിധ പഠനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ വൈറസ് പറക്കില്ല, പക്ഷേ വൈറസ് അന്തരീക്ഷത്തിൽ ഏതാണ്ട് 3 മുതൽ 6 മണിക്കൂർ വരെ അന്തരീക്ഷത്തിൽ ഉണ്ടാകും. അവിടെ മാസ്ക് ഇല്ലാതെ ഓപ്പണായി ശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവിൽ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ വകഭേദം വന്ന വൈറസിൻ്റെ വ്യാപന തോത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് പൂർണ്ണമായും ഒരു വായുവിലൂടെ പകരുന്ന ഒന്നായി മാറുന്നുണ്ടോ ഈ ഈ വകഭേദം വന്ന വൈറസുകൾ? അതിപ്പോൾ പുതിയ പഠന പ്രകാരം ഈ പറഞ്ഞത് ശരിയാണ്, വായുവിൽ അതിന് 3 മുതൽ 6 മണിക്കൂർ വരെ തങ്ങി നിൽക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഒരു കോവിഡ് രോഗിയുള്ള ഒരു സ്ഥലത്ത് അയാളുടെ ശ്വാസത്തിൽ നിന്നും അതുപോലെ ബാക്കിയുള്ള സ്രവങ്ങളിൽ നിന്നൊക്കെ വരുന്ന എയർ പാർട്ടിക്കിൾസ്, അതായത് ദ്രവകണങ്ങൾ വിച്ച് കണ്ടെയ്ൻസ് വൈറൽ പാർട്ടിക്കിൾസ്, അത് ആ വായുവിൽ കുറേ നേരം തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് മാസ്ക് ധരിക്കാത്ത ഒരാൾ വരുമ്പോൾ അയാളിലേക്ക് ആ വൈറസുകൾ പ്രവേശിക്കാനിട വരുന്നു. അങ്ങനെ ഈ ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോവിഡ് രോഗികളുള്ള വീടുകളിൽ കൂടി കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കണമെന്ന് പറയുന്നത്. അതായത് ആ രോഗിയെ കൂടാതെ, രോഗി മാസ്ക് ധരിക്കുന്നത് കൂടാതെ ആ വീട്ടിലുള്ള എല്ലാവരും മാസ്ക് ധരിക്കണം. കാരണം ഇപ്പോഴൊക്കെ കാണുന്നത് വെച്ചാൽ ഒരു രോഗി ഒരു വീട്ടിലുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഈ രോഗം കിട്ടുകയാണ്. അതിനർത്ഥം അവിടെയൊന്നും ആരും ആ പ്രോട്ടോക്കോൾ പാലിക്കുന്നില്ല, സാനിറ്റൈസർ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അങ്ങനെ രോഗം കിട്ടുന്നത്.
പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രത്യേക വകഭേദത്തിന്, അതായത് ഇങ്ങനെ മ്യൂട്ടേഷൻസ് വന്ന വകഭേദത്തിൽ നിന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് പല മടങ്ങ് കൂടുതലാണ്. അപ്പം നേരത്തെയുള്ളതിനെ അപേക്ഷിച്ച് വകഭേദം വന്ന വൈറസിൽ നിന്നുള്ള എയർ പാർട്ടിക്കിൾസ് ആണിച്ചെങ്കിൽ അത് പല മടങ്ങ് കൂടുതലായിരിക്കും. അതുവഴി ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് വളരെയധികം കൂടാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ നിന്നുള്ള രോഗികളുടെ എണ്ണം കൂടും തോറും സാധാരണഗതിയിൽ രോഗികളുടെ എണ്ണവും കൂടി കൂടി വരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി ഡോക്ടർ സൗമ്യ, ഈ സാനിറ്റൈസ് ചെയ്യുക എന്നതിനേക്കാളൊക്കെ ഇപ്പോൾ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഈ മാസ്ക് ധരിക്കുന്നതിനും സാമൂഹ്യ അകലം പാലിക്കുന്നതിനും വന്നു ചേരുന്നുണ്ട്. കാരണം ഇതൊരു എയർബോൺ ഡിസീസാണ് എന്നുകൂടി വ്യക്തമാകുന്ന ഈ സാഹചര്യത്തിൽ. പക്ഷേ സാധാരണ ആളുകൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയും പിന്നീട് ഏറ്റവും അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്കിടയിലുണ്ട്. അത് ഈ ശാസ്ത്രബോധമുള്ളവർ പോലും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കടകളിലൊക്കെ ചെല്ലുമ്പോഴും അല്ലാതെ സുഹൃത്തുക്കൾ വരുമ്പോഴും ഒക്കെ മാസ്ക് ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ അടുത്തിടപഴകുക. അത് എത്രത്തോളം സേഫാണ്? അത് വളരെയധികം അപകടകരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് ടു ബേസിക്സ്, അതായത് SMS എന്ന് പറയുന്ന ബാക്ക് ടു ബേസിക്സിൻ്റെ കൂടെ തന്നെ ഇപ്പം 3 C കൂടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള പുതിയ വേരിയൻറ്റുകൾ വരികയും ഇതിന് ഈ വൈറസിന് ഒരു ക്ലോസ്ഡ് ആയിട്ട് സ്ഥലത്ത് കൂടുതൽ സമയം എയറിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചതിൻ്റെ ശേഷമാണ്, അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ 3 C കൂടി ആഡ് ചെയ്തത്. ആ 3 C എന്ന് പറയുന്നത് ക്രൗഡിങ്, ക്ലോസ് സ്പേസസ് ആൻഡ് ക്ലോസ് കോൺടാക്റ്റ് ആണ്. ഈ 3 C, അതായത് ക്രൗഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഒരു വിവാഹത്തിന് ഇത്ര പേരെ പാടുകയുള്ളൂ, ആളുകൾ കൂടുന്തോറും ഇത്തരത്തിൽ അവിടെ ഒരു 1-2 കോവിഡ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ അവർ സംസാരിക്കുമ്പോൾ തന്നെ മതി, ചുമയ്ക്കും തുമ്മും ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ, ഇനി മാസ്ക് വെച്ചിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഫിറ്റൊന്നും ശരിയായിട്ടില്ലെങ്കിൽ പല രീതിയിൽ പല സ്ഥലത്തുകൂടെ ആ സ്രവങ്ങൾ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്രവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ഈ വൈറസ് പാർട്ടിക്കിൾസ് ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത്, ആളുകൾ വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഈ ഒരു കോവിഡ് രോഗം ഉണ്ടെങ്കിൽ അവിടെ വന്ന അധിക ആളുകളിലേക്കും ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 3 മുതൽ 6 മണിക്കൂർ വരെ ഈ വൈറസിന് ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാനുള്ള സാധ്യത, ഒന്നാമത്തെ ഇങ്ങനെ ജനിതക മാറ്റം വരുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓവർ ക്രൗഡിങ്ങും അല്ലെങ്കിൽ അടുത്തടുത്ത് വളരെ അടുത്തടുത്ത് നിന്ന് സംസാരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു സ്പ്രെഡ് കൂടി ഈ വൈറസിന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന SMS, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസിങ്, ഇതിൻ്റെ കൂടെ തന്നെ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 3 C കൂടി. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസ് ഒഴിവാക്കുക, മാക്സിമം നമ്മൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമുകളിൽ ഇരിക്കരുത്, അടച്ചു പൂട്ടിയ റൂമുകളിൽ ഇരിക്കരുത്, നല്ല വായു സഞ്ചാരമുള്ള റൂമുകളിൽ ഇരിക്കണം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ ഒരു അവിടെ തന്നെ വായു തങ്ങി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് കോൺടാക്ട്, അപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ അടുത്ത് ഇടപഴകുന്നത് മാക്സിമം ഒഴിവാക്കുക. 3-ാമത്തേത് ക്രൗഡിങ്, ആളുകൾ കൂട്ടം കൂടിയിട്ട് ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും അല്ലെങ്കിൽ തുറന്ന സ്പേസ് ആണെങ്കിലും ആളുകളുടെ എണ്ണം കൂടുമ്പോഴും ഇതേ രീതിയിലുള്ള ഒരു അപകടമുണ്ട്. അപ്പോൾ ഈ 3 C കൂടി നമ്മൾ പ്രത്യേകിച്ച് മനസ്സിൽ കരുതി വെക്കേണ്ടതാണ്. ഡോക്ടർ ഫത്തൗദ്ദീൻ, ഈ ഇപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ കൂട്ടപരിശോധന നടത്തിയപ്പോഴും അത് കുറേ ആൻറ്റിജനും പിന്നീട് RT-PCR ആണ് നടത്തിയിട്ടുള്ളത്. സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം ഈ മാസ്കിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ആൻറ്റിജൻ പരിശോധന നടത്തി നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നീട് ലക്ഷണങ്ങൾ കാണുമ്പോൾ പോലും നെഗറ്റീവ് ആണല്ലോ, അതുകൊണ്ട് രോഗമില്ല എന്ന ഒരു തീർച്ചപ്പെടുത്തലിൽ നടക്കുകയാണ്. പല ആളുകൾക്കും, എനിക്ക് നേരിട്ടറിയാവുന്ന പലർക്കും തന്നെ ആൻറ്റിജനിൽ നെഗറ്റീവ് ആവുകയും 2 ദിവസം കഴിഞ്ഞ് RT-PCR പോസിറ്റീവ് ആകുകയും ചെയ്ത ഒരുപാട് കേസുകൾ എനിക്ക് നേരിട്ട് വ്യക്തിപരമായി തന്നെ അറിയാം. എപ്പോഴാണ് ഒരു വ്യക്തി ആൻറ്റിജൻ ആണോ RT-PCR ആണോ പരിശോധനയ്ക്ക് നടത്തേണ്ടത് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? ഈ ആൻറ്റിജൻ ടെസ്റ്റ് നമ്മൾ ബേസിക്കലി ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ല. ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യും വരുന്ന സമയത്ത് അതാണ് ഒരു ലോജിക്കൽ ചോയ്സ് എന്നുള്ള നിലയ്ക്ക്, സിംറ്റംസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയാൽ അത് നമ്മൾ കൂട്ടുന്നില്ല, അയാളെ ഉടനെ തന്നെ RT-PCR വിടുകയും അപ്പം അത് ഉടനെ കൺഫേം ചെയ്യാൻ വേണം എന്നാണ് നമ്മൾ പറയുന്ന ഗൈഡ് ലൈൻ. ഇനി സിംറ്റമായിട്ട് വന്നു RT-PCR നെഗറ്റീവാണ്, സ്ട്രോങ് സസ്പീഷ്, ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവാണെങ്കിൽ എന്തായാലും RT-PCR ചെയ്തിരിക്കണം. 1, 2, ഈ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 100% ഫുൾ പ്രൂഫ് അല്ല, അത് RT-PCR അല്ല, അത് നമ്മൾ 2 മനസ്സിലാക്കണം. RT-PCR സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 50 മുതൽ 60% വരെയുള്ളൂ.
അതിനേക്കാളും കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ സ്പെസിഫിസിറ്റി കുറവാണ് ഈ ആന്റിജൻ ടെസ്റ്റിന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളൊരു സിമ്പിളായിട്ട് ഞാൻ പറയാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ, ഒരു ചെസ്റ്റ് ഡിസ്കംഫർട്ടായിട്ട് പോയി ഒരു ഇ സി ജി എടുക്കുന്നു, ഡോക്ടർ പറയും നിങ്ങളുടെ ഇ സി ജി നോർമലാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് മാത്രമേ ആ ഇ സി ജിക്ക് വാല്യൂ ഉള്ളൂ. ആർ ടി പി അതെ അത്ര വാല്യൂ ആയതിനുള്ളൂ. ഇന്ന് നിങ്ങൾ ചെയ്തു ഇന്ന് നെഗറ്റീവ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നാളെ ചെയ്താൽ ചിലപ്പോൾ പോസിറ്റീവ് ആകാം, സിംപ്റ്റം ഉണ്ടെങ്കിൽ ചെയ്യണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെളി രാജ്യങ്ങളിലൊക്കെ ലാറ്ററൽ ഫ്ലോ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. എല്ലാ ആശുപത്രികളിലും എല്ലാ ബിസിനസ് സെൻറ്റേഴ്സിലും ഓർഗനൈസേഷനിലും ഓരോ ആഴ്ചയും അവർ ചെയ്യും. സ്വന്തം ചെയ്തിട്ട് വേണം ജോലിക്ക് കയറാൻ. അത് എന്തുകൊണ്ടാണ്? നമുക്ക് അത്രയേ ഉള്ളൂ ലിമിറ്റേഷൻ. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആർ ടി പി സി ആർ തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ആർ ടി പി സി ആർ ചെയ്യണം. ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു അത് പ്രൈമറി കോൺടാക്ട് ആയിട്ട് വന്നൊരാളോ രോഗിയായിട്ട് കോൺടാക്ട് വന്നൊരാളോ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഹി ഹാസ് ടു ബി ഓൺ ക്വാറന്റൈൻ ഫോർ അനദർ 7 days. അതിൻ്റെ ഇടയ്ക്ക് സിംറ്റംസ് വരണമെങ്കിൽ പോയി ആർ ടി പി സി ആർ ചെയ്യണം. ഇതാണ് ഗൈഡ് ലൈൻസ്. പക്ഷേ ഒരു മാസമായിട്ട് നമുക്ക് ചെയ്ത് സ്ക്രീൻ ചെയ്ത് വേഗം 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 പോകാനായിട്ടുമാണ് ആൻറ്റിജൻ ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. ആൻറ്റിജൻ ടെസ്റ്റ് മാത്രമല്ല നമ്മൾ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ഫസ്റ്റ് അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആളുകൾക്ക് അവർ മാസ്ക് വെച്ചിട്ടുണ്ടെന്ന കാരണം കൊണ്ട് രോഗം വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ? സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അത് ആ കൊടുക്കുന്ന മെസ്സേജ് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇതുവരെയുള്ള നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിലും സ്റ്റഡീസിൻ്റെ ഒബ്സർവേഷനിലും ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മാസ്ക് വെച്ച് നിങ്ങളുടെ വീട്ടിലുള്ള പോസിറ്റീവ് ആൾക്കാർ പരിചരിച്ചാലോ, അല്ലെങ്കിൽ ഈ ബൈസ്റ്റാൻഡേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ആശുപത്രിയിൽ, അവർ പലപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവർ പേടിച്ചിട്ട് വളരെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നു. അവൾ വളരെ വളരെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ നല്ലപോലെ പാലിച്ച് മാസ്ക് നല്ലപോലെ ധരിക്കുന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഈ മാസ്ക് എന്തുകൊണ്ടാണ് നമ്മൾ ധരിക്കണം എന്ന് പറയാൻ കാര്യം, അത് തന്നെ ഒരു വാക്സിനാണ്. ഫസ്റ്റ് സോഷ്യൽ വാക്സിൻ എന്ന് പറയുന്ന അതാണ്. ഈ മാസ്ക് വെച്ചാൽ ഇനി അഥവാ കയറി ഇന്നെ ഇരിക്കട്ടെ, ഈ ഒരു വൈറസ് ശരീരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിൻ്റെ കാഠിന്യവും തീരുമാനിക്കുന്നതും വൈറൽ ലോഡാണ്. എത്രത്തോളം വൈറസ് നമ്മൾ ഒരു സമയത്ത് ഇൻഹെയിൽ ചെയ്തു എന്നുള്ളതാണ്. വളരെ ചെറിയ തോതിൽ മാത്രമാണ് വൈറസ് മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിലും കയറാം. അങ്ങനെ കയറിയാലുള്ള പ്രശ്നം എന്താണ്? അത് നല്ലതാണ്. അവർക്ക് സിംപ്റ്റം ഒന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് കയറുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒരു വാക്സിൻ പോലെ അത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു സോഷ്യൽ വാക്സിനാണ്. അങ്ങനെയും ഒരുപാട് പേർക്ക് അസുഖം വന്ന് അവരറിയാതെ തന്നെ അസുഖം വന്ന് പോയിട്ടുണ്ട്. നമ്മുടെ സീറോ പ്രവലൻസ് നടക്കുമ്പോൾ കേരളത്തിൽ അത് കുറവാണെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും സീറോ പ്രവലൻസിൽ നമുക്കറിയാം അവർ തന്നെ അറിയാതെ രോഗം വന്ന് പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ എന്താണ്, അവരെല്ലാം വളരെ വ്യക്തമായിട്ട് മാസ്ക് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മാസ്ക് ധരിച്ചാലും വെരി സ്മോൾ നമ്പർ വൈറസ് അകത്ത് കയറിയാലും പേടിക്കണ്ട, നിങ്ങൾക്ക് അസുഖം വരില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രതിരോധവും കിട്ടും. അപ്പോൾ അതാണ് അതാണ് ഞാൻ പറയാൻ വന്നത്. മാസ്ക് ധരിച്ചാൽ ഡെഫിനിറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് അത് 100% ആണ്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. ശരി ഡോക്ടർ, എനിക്കറിയാം കാര്യം ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഈ ജനിതക മാറ്റം വന്ന വൈറസ് എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. വാക്സിൻ എടുത്താൽ മതി, ഇപ്പോഴീ വാക്സിൻ കൊണ്ട് പിടിച്ചു നിർത്താവുന്ന വൈറസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് അത്ര തന്നെ. ശരി, ഏതായാലും താങ്ക് യു വെരി മച്ച് ഡോക്ടേഴ്സ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് ബാധയുടെ എണ്ണം എന്താണ്, പുതിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്കറിയാം. 5:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. തത്സമയം 24 നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഈ ഘട്ടത്തെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ വാർത്താ സമ്മേളനമാണ് വരുന്നത്. നമുക്കത് കാണാം. ഈ ചർച്ച ഇവിടെ പൂർത്തിയാക്കുകയാണ്.